സവിശേഷ ദിനം. നൂറ്റാണ്ടുകളുടെ അധിവാസ ചരിത്രമുള്ള ഫലസ്തീൻ ജനതയുടെ മണ്ണിൽ ക്രൂരമായ സയനിസ്റ്റ് കുതന്ത്രങ്ങൾക്കേറ്റ കനത്ത ആഘാതമായിരുന്നു തൂഫാനുൽ അക്സ. ഗതികിട്ടാതെ അഭയം തേടി ലോകത്തലഞ്ഞ ജൂതജനതയ്ക്ക് മാനുഷികതയുടെ കാരുണ്യത്തിൽ അഭയം നൽകിയവരായിരുന്നു അറബ് സമൂഹം. അവരെ സാമ്രാജ്യത്വ ശക്തികളുടെ അന്യായമായ പിന്തുണയോടെ അധിനിവേശം നടത്തി ദുരന്തപൂർണമായ ദുരിത ജീവിതങ്ങളിലേക്ക് തള്ളിവിട്ടവർക്കെതിരെ ഒരു ഐതിഹാസിക മുന്നേറ്റം. മസ്ജിദുൽ അക്സയുടെയും പിറന്ന നാടിന്റെയും വിമോചന പോരാട്ടങ്ങളുടെ ആശയും ആവേശവുമായ ഹമാസ് ലോകചരിത്രത്തിൽ 2023 ഒക്ടോബർ 7 എന്ന നാളും തീയതിയും തീയക്ഷരങ്ങളിൽ ഉല്ലേഖനം ചെയ്തപ്പോൾ അത് ഞങ്ങൾ വ്യതിരിക്തമായ ദൃശ്യ ശ്രാവ്യ ആവിഷ്കാരമായി നിങ്ങളിലേക്ക് പകരുകയാണ്. ഈ ആവിഷ്കാരം അതിന്റെ അവസാനം പ്രഖ്യാപിക്കുന്നതുവരെ നിങ്ങളുണ്ടായിരിക്കണം. ഈ ആവിഷ്കാരത്തിന്റെ ഓരോ സീനും അവസാനിക്കുന്നിടത്ത് മറ്റൊന്ന് തുടങ്ങുന്നുണ്ടാവാം. നിങ്ങളുടെ സവിശേഷ ശ്രദ്ധ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഒക്ടോബർ 7, 2023 എ സ്റ്റോറി ഓഫ് റെസിസ്റ്റൻസ് ദൃശ്യശ്രാവ്യ ആവിഷ്കാരം. സഹോദരന്മാരെ, നാം ഈ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗമാണിത്. ഈ മാർഗത്തിൽ ജീവനർപ്പിച്ചവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കൂരിരുട്ടുള്ള തുരങ്കത്തിന്റെ അകത്ത് വെളിച്ചമുണ്ട്. മുഴുവൻ പലസ്തീനും മസ്ജിദുൽ അക്സയും മോചിപ്പിക്കുന്നതുവരെ ഹമാസ് പോരാട്ടം നിർത്തിവെക്കില്ല. അവർ ബാപ്പ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ലാഹുവിൽ നിന്നാണ് നാം, അവനിലേക്കാണ് നാം മടങ്ങേണ്ടത്. ബാപ്പ അവർ മോനറിയാലോ ബാപ്പയുടെ അന്ത്യാഭിലാഷം. Thank you.
ഫലസ്തീൻ ജനതയുടെ വിമോചക നായകൻ ഷെയ്ഖ് അഹമ്മദ് യാസീൻ. അതുല്യമായ ബുദ്ധിയും ജ്ഞാനവും പിറന്ന മണ്ണിന് സമർപ്പിച്ച് വീരമൃത്യു വരിച്ച മഹാവ്യക്തിത്വം. അദ്ദേഹത്തിന് ശേഷം ഡോക്ടർ അബ്ദുൾ അസീസ് റംദീസി നേതൃത്വം ഏറ്റെടുത്തു. ആ നായകനെയും അതേ വർഷം തന്നെ മൊസാദ് മൃഗീയമായി കൊലപ്പെടുത്തി. പിന്നീട് മഹിതമായ ഉത്തരവാദിത്വം ഖാലിദ് മിഷാലിനെയാണ് ഏൽപ്പിക്കപ്പെട്ടത്. അത് അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. എന്നിട്ട് അദ്ദേഹം എവിടെ? അതന്വേഷിക്കണ്ട. ഇവിടെ നടക്കുന്ന എല്ലാ വിമോചന മുന്നേറ്റങ്ങൾക്കും പിറകിൽ അദ്ദേഹമുണ്ട്. മരണം ഭയന്നിട്ടാണോ മറിഞ്ഞു നിൽക്കുന്നത്? അല്ല. ഫലസ്തീന് വേണ്ടി രക്തസാക്ഷിയാവണമെന്ന ആഗ്രഹം സഫലമാക്കി തരണേ നാഥ. ഇല്ല മോനെ, ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ ഈ ഉമ്മ കാവൂല. ഉമ്മ ആമീൻ പറയണം. ഉമ്മാന്റെ മോന് സ്വർഗം കിട്ടണമെന്ന് ഉമ്മാക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എന്റെ മോനെ, വാർദ്ധക്യത്തിൽ രക്തസാക്ഷി ആയാ മതി. അബൂബൈദ, നീ ഒരു ജിന്നാണെന്നാ സിയോണിസ്റ്റുകൾ പറയുന്നത്. നോക്കുന്നിടത്തെല്ലാം നീയുണ്ട്, എന്നാലോ ആർക്കും നിന്നെ പിടിക്കാനാവുന്നില്ല. മോനെ, എന്റെ മോൻ ഖാലിദ് വലിയ നേതാവാ. നീ പോരാട്ടത്തിന്റെ കമാൻഡറും നിങ്ങളൊക്കെ ദീർഘകാലം ജീവിച്ചിരിക്കുന്നത് കാണാനാ ഈ ഉമ്മയുടെ പ്രാർത്ഥന. അതിനിവിടെ എന്തുണ്ടായി ഉമ്മ ഖാലിദ്? എന്റെ മോൻ പറയ, ഓൻ പെട്ടെന്ന് ഷഹീദാവാൻ ഞാൻ പ്രാർത്ഥിക്കണോന്ന്. ജീവനേക്കാളേറെ സ്നേഹിച്ച് വളർത്തുന്ന മക്കൾ അകാലത്തിൽ പൊരിഞ്ഞു പോകുന്നത് ഏതു മാതാവാ സഹിക്കുക? കരയും കടലും ആകാശവും ഉപയോഗിച്ച് ഒരു ദേശത്തെ മുഴുവൻ കുരുതിക്കളമാക്കുന്നവരെ, വിശ്വാസത്തിന്റെ കരുത്തിൽ ചെറുത്തു നിൽക്കുന്നവർക്ക് മറ്റെന്താണ് കൊതിക്കാനാവുക? ശരിയാണ്, പാരതന്ത്രത്തിന്റെ ചങ്ങലക്കുള്ളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടിയുന്ന ഒരു ജനതയാണ് നാം. ധീരരായ പോരാളികളെ പെറ്റുവളർത്തിയ ഉമ്മമാർ സൗഭാഗ്യവതികളാണ്. ഉമ്മ, ഉമ്മ അകത്തേക്ക് പോകൂ. നാട്ടിനൊരു സൗകര്യവും തരാതെ ആ കിരാത കൂട്ടം യുദ്ധം തുടരുകയാണ്. ഏതാക്രമണവും നേരിടാൻ നമ്മുടെ നാട് കരുത്താർജിക്കുകയാണ്.
തുണി കവട മിഠായി വെള്ളം ബ്രെഡ് കുബൂസ് കവൻ തുണി കവട മിഠായി എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങി വേഗം വീട്ടിൽ പോയിക്കോ. അതിന് ഞങ്ങൾക്ക് വീടില്ലല്ലോ. മക്കള് വാ, മിഠായി തരാലോ. മിഠായി വേണ്ട, കവണയും കല്ലും തരുവോ? ആർക്കൊക്കെയാ വേണ്ടത്? എനിക്ക് വേണം. എനിക്കും. നിനക്ക് വേണ്ടേ? എനിക്കും വേണം. കല്ലും കവണയും കാശ് കൊടുത്തോ? ഞങ്ങളടുത്ത് കാശില്ല. ഇതാ വെള്ളം ബ്രെഡ് കുബൂസ് കവൻ തുണി കവട മിഠായി വെള്ളം ബ്രെഡ് കുബൂസ് കവൻ തുണി കവട മിഠായി രണ്ട് കഫൻ തുണി, ഒന്ന് ചെറുത് മതി. ആരാ? ഭർത്താവ്, ചെറിയ മോനും. നിസ്കരിക്കാൻ പോയത് അവരെ അവർ കരയേണ്ട മോളെ. അവർ സന്തോഷത്തോടെ റബ്ബിന്റെ സവിധത്തിലേക്ക് എത്തിയില്ലേ ആ മോള്? പോട്ടെ, അടുത്ത ബോംബ് വേണി കത്തിച്ചാമ്പലാകുന്നതിന് മുമ്പ് എനിക്ക് അവരെ കവറടക്കണം. ഇതെനിക്ക് വേണം. പത്ത, അതെനിക്കുള്ളതാ. അതിന് താങ്കൾ മരിച്ചിട്ടില്ലല്ലോ. നമ്മൾ എന്താ സുഹൃത്തെ, എന്നും ജീവിച്ചിരിക്കുവോ? അതും ഈ ഗസയിൽ. ശരിയാ, എനിക്ക് വേറൊന്ന് തന്നോളൂ. ആർക്കാ? സർജറി കഴിഞ്ഞു കിടക്കുന്ന അനുജൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവന് ഓടി രക്ഷപ്പെടാനാവില്ലല്ലോ. കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് കിട്ടിയാൽ അവനെ ഒന്ന് മറമാടാമായിരുന്നു. അവരിപ്പോ മോന്റെ മുമ്പിൽ ഇല്ലല്ലോ. നിങ്ങക്ക് ഈ കവണ തന്ന ആളെ അറിയാവോ? അറിയാം, അബു അബ്ബാസ്. അത്രേ അറിയൂ? പിന്നെന്താ? അദ്ദേഹം ഈ നാട്ടിലെ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. നൂറുകണക്കിന് ജോലിക്കാരും പരിചാരകരും ഒക്കെ ഉണ്ടായിരുന്ന ആളാ. ചുരുക്കി പറഞ്ഞ ഖാൻ യൂനിസിൽ ഒരു പ്രദേശം തന്നെ അടക്കി ഭരിച്ചിരുന്നതാ. എന്നിട്ട് ഇസ്രയേൽ സേനയുടെ തീമഴ പെയ്ത്തിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ആകെ എരിഞ്ഞമർന്നുപോയി. ഉറ്റവരും ഉടയവരും സർവസമ്പത്തും നഷ്ടപ്പെട്ട് തീർത്തും ഒറ്റപ്പെട്ടു പോയി. ആ ഹതഭാഗ്യം. ഫലസ്തീനികൾക്ക് ദുരന്ത കഥകളേയുള്ളൂ. സാമ്രാജ്യത്വ ശക്തികൾ അധിനിവേശം നടത്തുന്ന ഏത് ദേശത്തും സ്വദേശികൾ കൊടും ദുരന്തത്തിലായിരിക്കും. ഇതൊക്കെ എന്നാ അവസാനിക്കുക? അതിനാണ് നമ്മൾ ജീവൻ കൊടുത്തും പൊരുതിക്കൊണ്ടിരിക്കുന്നത്. മരിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തായാലും ജീവിച്ചിരിക്കണം. എന്റെ
കഥ പറയാൻ, എന്റെ വസ്തുക്കൾ വിറ്റഴിക്കാൻ. എന്നിട്ടതുകൊണ്ട് ഒരു കഷണം തുണിയും കുറച്ച് നൂലുകളും വാങ്ങാൻ. എന്നിട്ട് വെളുത്ത നീണ്ട വാലുള്ള ഒരു പട്ടം ഉണ്ടാക്കണം. അതെന്തിനാണെന്നോ, ഗസയിൽ എവിടെയോ ഒരു കുട്ടിയുണ്ട്. സ്വർഗവും കണ്ണിൽ നിറച്ച് അവൻ കാത്തിരിക്കുകയാണ്. ആരോടും സ്വന്തത്തോട് പോലും യാത്ര പറയാൻ നിൽക്കാതെ സ്ഫോടനത്തിൽ കത്തിയമർന്നു പോയ അവന്റെ പിതാവിനെ. നീ ഉണ്ടാക്കുന്ന എന്റെ പട്ടം പറന്നുയരുന്നത് കാണുമ്പോൾ ഒരു നിമിഷം അവൻ ചിന്തിക്കും, ഒരു മാലാഖ സ്നേഹം തിരികെ കൊണ്ടുവരുന്നെന്ന്. മനസ്സ് പൊള്ളിച്ചു. വാ, ഒരിടത്തു കൂടി പോവാനുണ്ട്. അവളുടെ ഉമ്മയും ഇളയ സഹോദരിയുമാണ്. മക്കളെ, എന്റെ പൊന്നുമോളെ പിച്ചു ചെന്നിയ ആ കാട്ടാളന്മാരോട് മരണം വരെ ഉമ്മ പൊരുതും. പരമകാരുണ്യനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ, ഞാനും എന്റെ കുടുംബവും എന്നും ഉറക്കമുണരുന്നത് വെടിയുസയോ ബോംബ് വീഴുന്ന ഘോരമായ ശബ്ദമോ കേട്ടാണ്. വന്നു പതിക്കാവുന്ന മരണത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നതും ഉണരുന്നതും. ഏത് സമയത്തും അത് സംഭവിക്കാം. വൈകാതെ വന്നെത്താവുന്ന മരണം ഞാനും പ്രതീക്ഷിക്കുന്നു. എനിക്ക് മരണം സംഭവിച്ചാൽ താഴെ എഴുതിയതുപോലെ ഞാൻ ബാക്കി വെച്ചതെല്ലാം വിതരണം ചെയ്യണം. ഇത് എന്റെ വസീയത്താണ്. എന്റെ കയ്യിലുള്ള കാശ് 80 ഷക്കലാണ്. അതിൽ 45 ഷക്കൽ എന്റെ ഉമ്മാക്ക്, അനിയത്തി സീനത്തിന് 5 ഷക്കൽ, ഹാഷിമിന് 5, തീതാക്ക് 5, എളാമ ഹിബയ്ക്ക് 5, എളാമ മറിയമ്മിന് 5, മാമൻ അബൂദിന് 5, എളാമ സാറയ്ക്കും 5. എന്റെ കളിപ്പാട്ടങ്ങളും മറ്റു വസ്ത്രങ്ങളും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്ക്, എന്റെ ശംഖുകളായ എന്റെ പൊന്നനിയത്തി സീനയ്ക്കും, കൂട്ടുകാരികളായ റീമ, മിന്ന, അമൽ എന്നിവർക്കും, എന്റെ വസ്ത്രങ്ങൾ എളാപ്പാന്റെ പ്രിയമക്കൾക്ക്, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സംഭാവന കൊടുക്കണം. എന്റെ പാദരക്ഷകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും മുമ്പ് അവ കഴുകി വൃത്തിയാക്കാൻ മറക്കരുത്. എനിക്ക് വേണം.
അനിയത്തിയല്ലേ. മോള് ഇക്കാന്റെ കയ്യില് ഒന്ന് പേരെഴുതിത്ത. ആദ്യം എനിക്ക് എഴുതിത്താ, ഞാനാ ഇക്കാക്കാനേക്കാളും മുമ്പേ പോവുക. അല്ല മോളെ, ഞാനല്ലേ മൂത്തത്, ഞാനാ ആദ്യം പോവുക. എന്റെ ബാപ്പ മരിക്കുമ്പോ എന്നോട് പറഞ്ഞതാ മോള് വേഗം എന്റെ അടുത്തേക്ക് വരണമെന്ന്. ആരെങ്കിലും എനിക്കൊന്ന് പേരെഴുതി തരുമോ? ഇതെന്താ പരിപാടി? പേരെഴുതി വെക്കുക, മരിച്ചാൽ ആളെ തിരിച്ചറിയണ്ടേ? ഓഹോ, തിരിച്ചറിയ മാത്രാണോ ഇത്? അല്ല, ഇസ്രയേലിന്റെ തമ്മാടിപ്പട കൊന്നൊടുക്കുന്നത് പേരും വേരും ഊരുമുള്ള ഒരു ജനസമൂഹത്തെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കൂടിയാണ്. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നാം നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. നമ്മുടെ ജീവനേക്കാൾ നാം വില കൽപ്പിക്കുന്നത് നമ്മുടെ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനാണ്. ആകാശത്തു നിന്നും തീമഴ പെയ്ത് നമ്മുടെ ജനപദങ്ങൾ തകർത്ത് സിവിലിയന്മാരെ കൊന്നൊടുക്കി വിജയഘോഷം മുഴക്കുന്ന അവരെക്കാൾ നെറികെട്ടവരില്ല. കരയുദ്ധം അവർക്ക് എളുപ്പമാവില്ല. ഒട്ടേറെ നഷ്ടങ്ങളും കഷ്ടതകളും സഹിച്ചാണ് തിന്മയുടെ ആ രാഷ്ട്രമൊഴികൾ നമ്മെ തകർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. വിശുദ്ധ കുദുസിന്റെ വിമോചനം സാധ്യമാക്കാൻ, ഈ നാടിനെ അധിനിവേശത്തിൽ നിന്നും കാത്തുരക്ഷിക്കാൻ നാം ഓരോരുത്തരും ജീവൻ ബലിയർപ്പിച്ചും പൊരുതിയേ മതിയാവൂ. അവരിന്ന് ഹമാസിന്റെ സ്ഥാപക നേതാവായ സ്വാലിഹുല്ല റൂറിയെയും വധിച്ചിരിക്കുന്നു. ആ മഹാന്റെ രക്തസാക്ഷിത്വം വിമോചന പോരാളികളെ പ്രചോദിപ്പിക്കുകയുള്ളൂ. സത്യം ജയിക്കും, മിഥ്യകൾ തകരും. മിഥ്യകൾ തകരാനുള്ളത് തന്നെയാണ്. അവർ നമുക്ക് ചുറ്റിലുമുണ്ട്. ജാഗ്രത. ഞാൻ എത്ര തവണ
വിളിച്ചു, കിട്ടുന്നില്ലല്ലോ. ഇവിടെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാണ് പൊന്നെ. Support.